മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കാതെ മതത്തിൻ്റെ അടയാളങ്ങളിൽ ചാപ്പകുത്തി മുദ്രകുത്തി ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹത്തെയും സഹായങ്ങളെയുമൊക്കെ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ട് നാം ജീവിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാക്കാൻ എവിടെയൊക്കെയോ ഉള്ളവർ പരിശ്രമിക്കുന്നൊരു കാലമാണ് അവർക്കാർക്കും ഈ വിള്ളലുണ്ടാകുന്ന ബന്ധങ്ങളിൽ സഹായികളായി എത്താനാവില്ല നമ്മളെ ഒരു ആപത്തിനും അവർക്കാർക്കും സഹായിക്കാനാവില്ല നമുക്ക് ചിലപ്പോൾ ഓടിക്കാൻ അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് കൊണ്ടുവിടണേ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൈവായ്പ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുമ്പോൾ ഒരാളിനെ സമീപിക്കാൻ ഇതിലൊന്നും ജാതിയും മതവും നോക്കിയാൽ സാധ്യമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഈ ജാതിയും മതവും ഉണ്ടാക്കുന്നവരാരും നമ്മളെ സഹായിക്കാൻ വരില്ല എന്നും അറിയാം സംസ്ഥാന നാടക അവാർഡ് നേടിയ ഒരു സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെപ്പോലെ നാടകത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് ആദനാട് ശശിയണ്ണൻ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനവും വലിയ സ്നേഹവുമുള്ളൊരു കലാകാരനാണ് അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ പോയി ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ള അത്തരമൊരു മനുഷ്യൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടും പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തൊണ്ണൂറ്റിയാറിലുണ്ടായ സംഭവത്തിൽ തായമ്പകയുടെ തീമാണ് എണ്ണം പറഞ്ഞത് അതെ ഈ പറഞ്ഞ കലാകാരന്മാരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയും ആവശ്യങ്ങളും അതാണ് അത് ഇപ്പോഴും ഉണ്ട് കലാരംഗത്ത് ഇപ്പോഴും മതം മനെ കലയിൽ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കരയിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഇത് മനുഷ്യ സമൂഹത്തിലേക്കും ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഹലാൽ ഹറാം അതെ എന്നും പറഞ്ഞ് ഭക്ഷണത്തെ പോലും വേർതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഈ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് മതം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എനിക്ക് എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാ കുടുംബങ്ങളും എൻ്റെതാണ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു ആളാണ് എനിക്കങ്ങനെ ഒരു മതത്തിൻ്റെ യാതൊരു ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ നിമിഷം വരെ കാരണം ഞാൻ ഈ പിന്നോക്ക സമുദായത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കടം കളിക്കുന്നത് അവിടെ ഭക്ഷണങ്ങള് തണ്ടാലനായാലും പൊലേനായാലും പറയാനായാലും അവിടെയൊക്കെ ചാപ്പാടാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിലുള്ള സഹോദരങ്ങളാണെൻ്റെ ഏറ്റവും അവരെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ അപ്പം എനിക്ക് ജാതിയോ മതമൊന്നും എനിക്കറിയത്തില്ല കൂടിയോന്ന നിറവൊന്നുമില്ല പിന്നെ എൻ്റെതായ ഒരു പൊളിറ്റിക്സ് എൻ്റെ ഞാനൊരു ചുമന്ന കുടിക്കാനാണ് അതിൻ്റെ ആശയവും എല്ലാം എൻ്റെ മനസ്സിലുണ്ട് അത് ബോധ്യപ്പെടുത്താൻ ഞാൻ പോയിട്ടില്ല നല്ല നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ പാർട്ടിക്ക് വേണ്ടി പോയിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലെ അപ്പം എൻ്റെ കുഞ്ഞുന്നാൾ പൊട്ടി എൻ്റെ അച്ഛൻ ഒരുപാട് ഇടിയുണ്ട് ക്ഷേരവും പിടിപെട്ടുണ്ടാവും വളവിളിച്ചർ അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വലിയ വലിയ നേതാക്കളെ കൊണ്ട് ഒളിവിലുരുത്തിയും ഇടി പണിക്കുന്നത് എൻ്റെ അച്ഛനുകാര് അദ്ദേഹം പിന്നെ വീട് വിറ്റും സ്വത്തുക്കൾ വിറ്റും രാഷ്ട്രീയം വളർത്തിയ കക്ഷിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്ന കാലത്ത് അപ്പോൾ ആ രാഷ്ട്രീയ പാരമ്പര്യം എനിക്കും ഉണ്ട് ഞാനും ഇന്നും പാർട്ടി മാറിയിട്ടില്ല എൻ്റെ ആശയങ്ങളും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഈ അണ്ണൻ നേരത്തെ പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ അവനവൻ്റെ ജാതിയെക്കാൾ എപ്പോഴും മറ്റ് ജാതിക്കാരായിരിക്കത്തില്ല നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ജാതി എന്ന് പറയുന്നത് അതിനകത്ത് സ്പർദ്ധകൾ പരസ്പരം ഉണ്ടാകും പക്ഷേ നമ്മളെ സഹായിക്കുന്നത് അന്യമതസ്ഥാനാണ് അതിൽ യാതൊരു സംശയം വേണ്ട അണ്ണൻ്റെ ഒരു പത്ത് സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞാൽ എത്ര പേർ മുസ്ലിം സമുദായത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളാണ് പ്രത്യേകിച്ച് എന്നോ രണ്ടോ വ്യക്തികളല്ലാതെ കാരണം ഞാൻ ഈ പുത്തൻ തെരുവിലും പരച്ചമുട്ടി ജമാഅത്തിലും ഞാൻ താമസിക്കുന്നത് എനിക്ക് മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു സുഹൃത്ത് ഇപ്പം നമ്മുടെ അച്ഛനും പിന്നെ മഹേഷു എന്ന് പറയുന്നത് പോലെ തന്നെ ബാക്കി ബാക്കിയെല്ലാൻ്റെ സുഹൃത്തുക്കളെല്ലാം മുസ്ലിംസാണ് ആ ഇപ്പം തന്നെ ചെണ്ട വായിക്കുമ്പം സൗദിയിൽ നിന്നും ദുബായിന്നൊക്കെ വിളിച്ചിട്ട് ഓരോരുത്തരും ഏർപ്പെടുത്തിയിരിക്കുന്ന മാലയിടാൻ വേണ്ടി എന്നാൽ ഒരു എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഒരു മാലയിടട്ടെ ഞങ്ങളൊന്ന് ഞാൻ ഇന്നലെ ഉമ്മ വന്നില്ല അന്ന് ഞാനത് എൻ്റെ വീട്ടിൽ പറഞ്ഞു അനിമ ഉമ്മ കെട്ടിപ്പിടിച്ച് തന്നെ ഉമ്മ തേടി സത്യത്തി സത്യത്തിൽ അനിമന്ന് തന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് എന്തൊന്നില്ലാത്തൊരു വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ അതുതന്നെയല്ല എൻ്റെ സിനിമാ ജീവിതത്തിലും എനിക്ക് ഒരുപാട് സഹായിച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ആ ഇപ്പോഴും സഹായിക്കുന്നവരും അല്ല